ജീവാത്മാവിലും പരമാത്മാവിലും, അതായത് ഇഹത്തിലും പരത്തിലും അതിരയും അനന്തനും ഒന്നായിരിക്കത്തക്ക ശക്തിയുള്ള ആഭിചാര മന്ത്രം ഓതിയാണ് അന്ന് ഞാൻ ആ മോതിരം കൊടുത്തത്. ഈശ്വരൻ ഇഷ്ടപ്പെടാത്ത കാര്യം ദുർമന്ത്രവാദത്തിലൂടെ നടപ്പിലാക്കിയത് കൊണ്ടാകാം ആതിരയുടെയും അനന്തന്റെയും ദുർമരണം സംഭവിച്ചത്. മോതിരമണിഞ്ഞ് 7 ദിവസത്തിനകം അവർ വിവാഹം ചെയ്യുകയും ഒന്നാകുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു ശക്തിക്ക് അവരെ വേർപെടുത്താൻ ആവില്ലായിരുന്നു എന്നത് സത്യമല്ലേ? 7 ദിവസം പോയിട്ട് 7 നാഴിക പോലും അവർക്കൊന്നിച്ച് ജീവിക്കാൻ സാധിച്ചില്ലല്ലോ. ഇപ്പോഴിതാ 3 പതിറ്റാണ്ടിനു ശേഷം ജീവിതമോഹം സഫലീകരിക്കാത്ത ആതിരയുടെ ദുരാത്മാവ് അവളുടെ ജീവാത്മാവായി കരുതുന്ന മറ്റൊരു പുരുഷനുമായി അടുത്തിടപഴകുന്നുണ്ടെന്നാണ് എൻ്റെ സംശയം. അങ്ങനെ ഒരു പുരുഷബന്ധം ഈ യക്ഷിക്ക് സാധ്യതമായാൽ അവളെ കീഴ്പ്പെടുത്താൻ മറ്റൊരു ശക്തിക്കും കഴിയില്ല. മഹാദുരന്തമായിരിക്കും സംഭവിക്കുന്നത്.